രാജക്കാട് പൂപ്പാറ റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന സൂചനാ ബോർഡുകൾ കാടു കയറി മൂടി. വഴിപരിചയമില്ലാത്ത ദീർഘദൂര യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് കാടാൽ മൂടപ്പെട്ട ബോർഡുകൾ. അടിയന്തര നടപടി വേണമെന്ന് പൊതുപ്രവർത്തകർ. അടിമാലി പൂപ്പാറ സംസ്ഥാന പാതയുടെ ഭാഗമായ രാജാക്കാട് മുതൽ പൂപ്പാറ വരെയുള്ള റോഡിലെ യാത്രയാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. പാതയ്ക്കിരുവശവും കാടുകയറി സൂചനാ ബോർഡുകളെല്ലാം മറഞ്ഞിരിക്കുകയാണ്. അപകടം നിറഞ്ഞ ഹെയർപിൻ വളവുകളും വേഗത കാണിച്ചുള്ള സൂചനാ ബോർഡുകളെല്ലാം കാടുകയറി മൂടിക്കഴിഞ്ഞു. ഒപ്പം പൊന്തക്കാടുകൾ വളർന്ന് കാഴ്ചമറിക്കപ്പെട്ട അവസ്ഥയിലുമാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ദീർഘദൂര യാത്രക്കാരെയും ഏറെ വലയ്ക്കുകയാണിവ. അധികൃതരുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബ്ലോക്ക് പ്രസിഡന്റ് സിബി കൊച്ചുവള്ളാട്ട് ആവശ്യപ്പെട്ടു. മൂന്നാറിൽ നിന്ന് വിനോദസഞ്ചാരികൾ കുമളിയിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് രാജക്കാട് വഴി കടന്നു പോകുന്ന, പൂപ്പാറ വഴി കടന്നു പോകുന്ന റോഡ്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് ഈ വഴികൾ അവർ തിരിച്ചറിയാനാകെ ഉപയോഗിച്ചിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത്, ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ഈ റോഡിൽ കൂടെയുള്ള, റോഡിൻ്റെ പാതയോരങ്ങളിൽ കൂടെയുള്ള സൈൻ ബോർഡുകളായിരുന്നു. എന്നാൽ ഈ അധികാരികളുടെ അശ്രദ്ധ മൂലം ഈ സൈൻ ബോർഡുകളെല്ലാം കാട് കയറി മറഞ്ഞിരിക്കുകയും അതുപോലെ ചെളി പുരണ്ട് വായിക്കാൻ കഴിയാത്ത വിധം വൃത്തിഹീനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പൊതുമരാമത്ത് അധികാരികൾ വളരെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ദിശാബോർഡുകൾ വായിക്കത്തക്ക വിധത്തിലാക്കിക്കൊണ്ട് ഇതിലെ വരുന്ന വിനോദസഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും ഈ വഴി മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനം അടിയന്തരമായി ഒരുക്കുവാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിലവിൽ മൂന്നാറിലേക്കുള്ള ഗ്യാപ് റോഡ് പണികൾ നടക്കുന്നതിനാൽ മൂന്നാറിലേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്നത് രാജാക്കാട് വഴിയാണ്. വഴിപരിചയമില്ലാത്ത ഡ്രൈവർമാർക്ക് ഇത്തരത്തിലുള്ള ട്രാഫിക് സിഗ്നലുകളാണ് ആശ്രയം. കാടുകയറി മൂടി സിഗ്നൽ കാണുവാൻ സാധിക്കാത്തതുമൂലം അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് പൊതുജന അഭിപ്രായം. സിറ്റി വിഷൻ, രാജാക്കാട്.